എല്ലാവർക്കും മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ട് പാനൽ ഏറ്റവും ചീപ്പായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചീപ്പ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അക്രിലിക് പാനലിലൊക്കെ നമുക്ക് ഫ്രണ്ട് പാനൽ ചെയ്ത് അക്രിലിക് ഷീറ്റിൽ നമുക്ക് ഫ്രണ്ട് പാനൽ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുത്ത ഒരു ഫ്രണ്ട് പാനലാണ്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അക്രിലിക് തന്നെ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ ചെയ്യണമെന്നാണ്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു 2.1 സ്റ്റീരിയോ കാസറ്റ് ആണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പാനൽ എനിക്ക് അക്രിലിക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇവിടെ എങ്ങും നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ ചെയ്യുന്നൊരു സ്ഥലമില്ല. നമ്മളിപ്പോൾ നെയിം ബോർഡ് അക്രിലിക്കിൽ ലേസർ കട്ടിങ് വെച്ച് നെയിം ബോർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടൊക്കെ ചോദിച്ചപ്പോഴും നമുക്ക് ഈ ചെറിയ രീതിയിൽ ഇപ്പോൾ എക്കോ മൈക്ക് ഇതേപോലുള്ള ചെറിയ ഫോണ്ടൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാവും, അതുപോലെ ചെറിയ ഹോൾസൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എങ്ങും ഈ ഒരു രീതിയിൽ ഫ്രണ്ട് പാനൽ ചെയ്യുന്ന ഒരു ഇത് നമ്മൾ കണ്ടില്ല. ട്രിവാൻഡ്രം, കോഴിക്കോട്, എറണാകുളം ഈ ഒരു ഏരിയയിലൊക്കെയാണ് നമുക്ക് ഫ്രണ്ട് പാനൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ആവശ്യത്തിനനുസരിച്ച് ഫ്രണ്ട് പാനൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു മെക്കാനിസത്തിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഒരു ആംപ്ലിഫയറിന് ഫ്രണ്ട് പാനലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ ക്യാബിൻ്റെ മെഷർമെൻറ്റ് അയച്ചു കൊടുത്തെങ്കിൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞെങ്കിൽ അവർ നമ്മൾ ഏകദേശം വരച്ചു കൊടുത്തെങ്കിൽ അവർ ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്ത് തരും. പക്ഷേ ഇതുപോലെ നമ്മുടെ സ്വന്തം രീതിയിൽ ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു USB, ഇവിടെ ഒരു ചാർജർ, ഓക്സിന് ലൈൻ ഔട്ട്, ഓക്സ് പിന്നെ ബോക്സ് ഹോൺ, അങ്ങനെ IR സെൻസർ, ഞാൻ അങ്ങനെയൊക്കെയാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇപ്പം നമ്മുടേതായിട്ടുള്ള ഒരു കസ്റ്റം രീതിയിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ മിനിമം 5 പീസ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. ഞാൻ അന്വേഷിച്ചതെല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ ഒരെണ്ണമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ 1000 രൂപയ്ക്ക് പുറത്ത് നമുക്ക് പോകും. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനലിൽ 1000 രൂപ പുറത്ത് പോകുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അഥവാ ചെയ്താലും നല്ല പ്രൈസ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മൈക്ക ഷീറ്റ് എടുത്തു, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഹോൾസ് ഒക്കെ ഇട്ടിട്ട് ശേഷം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചാണ് ചെയ്തത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് അത് ചെയ്തെന്നുള്ളത്. ഇതും അതുപോലെ തന്നെ ഒരു മിക്സറിൻ്റെ ആണ്. ഇത് ശരിക്കുള്ള ഫ്രണ്ട് പാനൽ തന്നെയാണ്. തുരുമ്പൊക്കെ ആയി, അതിൻ്റെ മാർക്കിങ്ങും കാര്യങ്ങളെല്ലാം പോയതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്രണ്ട് പാനൽ മീൻസ് ഒച്ചുകൂടി വൃത്തിയാക്കി സ്റ്റിക്കർ ഒട്ടിച്ച് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യാൻ, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. പക്കാ പെർഫെക്ഷൻ ഒന്നും ആഗ്രഹിക്കാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ ഒരാവശ്യം മാത്രം മതിയെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. നല്ല രീതിയിൽ പ്രൊഫഷണലി നിൽക്കുന്ന വേണമെന്ന ആഗ്രഹം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. കാരണം നമ്മൾ അത്ര പ്രൊഫഷണലി അല്ല ചെയ്യുന്നത്. സ്വന്തമായിട്ട് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് ആദ്യം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. ഈ ഒരു സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ജസ്റ്റ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു സാൻഡ്സ്റ്റോൺ ഫിനിഷാണ് അത് വരുന്നത്. ഒരു മാറ്റ് ബ്ലാക്ക് അല്ല, മാറ്റ് ബ്ലാക്ക് സ്റ്റിക്കർ നമ്മൾ സാധാ സ്റ്റിക്കർ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാറ്റ് ബ്ലാക്ക് സ്റ്റിക്കർ കിട്ടും. പക്ഷേ ഇതൊരു മാറ്റ് ബ്ലാക്ക് അല്ല, ഒരു സാൻഡ്സ്റ്റോൺ ഫിനിഷോടുകൂടിയുള്ള സ്റ്റിക്കറാണ്. ഈ ഒരു സ്റ്റിക്കർ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. ഈ ഒരു ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ പറ്റും. അത്യാവശ്യം നല്ല രസമുണ്ട്. അത്ര കട്ടിയൊന്നുമില്ല. നമ്മുടെ ആൽബൻ ടെക് എന്നൊക്കെ പറഞ്ഞ ചാനലിൽ പുള്ളി ബോക്സിലൊക്കെ അടിക്കുന്ന മെറ്റീരിയലാണ്. ബോക്സിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന റെക്സിൻ അല്ല, റെക്സിൻ പോലത്തെ ആ ഒരു ഫിനിഷ് കിട്ടും. നല്ല ഫിനിഷാണ് ഇത്. ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഇത് നമ്മുടെ ഇതിൻ്റെ ബാക്ക് വശവും ഇതിൻ്റെ ഫ്രണ്ട് വശവും കാണും, നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു വ്യത്യാസം. ഫ്രണ്ടിൽ നിന്ന് നല്ല ഫിനിഷാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഇതൊരു ആമ്പിലേക്ക് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വാങ്ങിക്കുക എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യമായിട്ടും ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പാനൽ നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ പാനൽ ഉണ്ടാക്കിയതിന് ശേഷം, കട്ട് ചെയ്തതിന് ശേഷം ഹോൾസൊക്കെ ആവശ്യത്തിന് കറക്റ്റായിട്ട് ഡ്രിൽ ചെയ്യുക. കറക്റ്റായിട്ട് ഡ്രിൽ ചെയ്യുന്നത് അത് വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണ്. ഡിസൈനിങ് ആണ്, ഈ ഒരു എന്താ പറയുക ലുക്കിലാണ് കുറച്ച് പണിയുള്ളത്. ഹോൾസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഡ്രിൽ ചെയ്തെടുക്കുക. ഇതൊക്കെ നമ്മൾ ഈ ഒരു സ്ക്വയറൊക്കെ കട്ട് ചെയ്തെടുത്തത് ഡ്രില്ലിംഗ് മെഷീൻ ഇട്ട് 4 സൈഡിലും ഡ്രില്ല് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത്, പിന്നെ നമ്മുടെ അരമുണ്ട്, ചെറിയ ടൈപ്പ് അരം വാങ്ങിയാൽ കിട്ടും. ഈ ഒരു ടൈപ്പ് അരം വാങ്ങിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. ഈ ഇതേപോലത്തുള്ള ഹോൾസ്, ഈ ഒരു സ്ക്വയർ ഷേപ്പൊക്കെ കോർണറൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമാണ്. ഇതേപോലെ തന്നെ നമ്മൾ സെലക്ടർ സ്വിച്ച്, ഇതൊക്കെ ഹോളൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു അരം വെച്ച് വളരെ സിമ്പിളായിട്ട്, ഒരുപാട് ആയാസമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറുക്കാൻ പറ്റും. ഇത് വലിയ അരമാണ്. ഇത് ഈ മെക്കാനിസത്തിൻ്റെ ഹോളൊക്കെ ആ കോർണറൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഒരു അരം വാങ്ങിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് നൈസായിട്ട് റാപ്പ് ചെയ്യുക. ഹീറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നൈസായിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് അങ്ങ് ഒട്ടിച്ചാൽ മതി.
അധികം കട്ടിയില്ലാത്തതുകൊണ്ട് എഡ്ജൊക്കെ കറക്റ്റായിട്ട് അങ്ങ് കർവായി പൊക്കോളും. എന്നിട്ട് ഇത് ഹോൾസ് ഇടാനായിട്ട് ഈ ഒരു ടൈപ്പ് നൈഫ് അത്യാവശ്യമാണ്. ഈ ടൈപ്പ് നൈഫ് ഇത് നമുക്ക് ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടും. ഞാൻ വാങ്ങിയത് കൊല്ലത്തു നിന്നാണ്, അല്ലെങ്കിൽ ഓൺലൈൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഈ ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം, കാരണം ഇതിൻ്റെ ഹോൾസൊക്കെ എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഈ ഒരു ഹോൾ എടുക്കാനായി തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കയറ്റി നൈസായിട്ടിങ്ങനെ റൗണ്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഹോളൊക്കെ ഇങ്ങ് വരും. വളരെ സിമ്പിളാണ്. ഈ ടൈപ്പ് നൈഫ് ഉണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ഫിനിഷിങ് നോക്കേണ്ടത് നമ്മൾ ഈ ഒരു LED വരുന്ന ഭാഗത്താണ്. LED വരുന്ന ഭാഗത്ത് നമുക്ക് കറക്റ്റ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് നൈഫ് വാങ്ങുക. അപ്പം ആ നൈഫ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രാൻഡിങ്, ഇതേപോലെ ബേസ്, ട്രിബിൾ, മിഡ് ബാസ് ഇങ്ങനെയുള്ള ലേബലിംഗ് എടുക്കാനായിട്ട് നമുക്ക് കൈകൊണ്ട് എഴുതി കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടാവും. ഞാൻ നോക്കിയതാണ് വൈറ്റ് കളർ പെന്ന്, വൈറ്റ് കളർ മാർക്കർ അല്ല, ഒരു ടൈപ്പ് പെന്ന് വാങ്ങിക്കാൻ കിട്ടും. ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രിബിൾ ആർട്ടിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പെന്ന് വെച്ച് എഴുതാമെന്ന് വിചാരിച്ചു. പിന്നീട് മനസ്സിലായി അത് വെച്ച് എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. ഈ ഒരു ഫിനിഷ് എന്നുള്ളതല്ല, ഫോണ്ടിൻ്റെ ആ ഒരു വൃത്തി നമുക്ക് ഈ ഒരു പാനലിൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഷീറ്റിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. നമ്മളിത് ഫോട്ടോഷോപ്പിലിട്ട് അല്ലെങ്കിൽ എങ്ങനെയാലും ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മളൊരു ഒരു ഫ്ലെക്സ് അടിക്കുന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവരത് ചെയ്ത് നമുക്ക് പറയുന്ന പോലെ ചെയ്തു തരും. ഈ ഒരു ഷീറ്റ് പേപ്പറിന് 25 രൂപയുള്ളൂ. ഇത് സ്റ്റിക്കർ ടൈപ്പാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ടൈപ്പിൽ നമുക്ക് ആവശ്യത്തിൽ അധികം സ്പേസ് ഉണ്ട്. അപ്പം ഞാനിത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബേസ് ട്രിബിൾ എന്നുള്ള ഒരു ഇത്രയൊരു സെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്ത്, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരു ഷീറ്റ് നമുക്കിത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. എത്ര പാനലുകൾ ഉണ്ടാക്കാനുള്ള, എങ്ങനെ പോലെ ഒരു 6-8 പാനൽ, 6-8 അല്ല അതിൽ കൂടുതൽ പാനൽ ഉണ്ടാക്കാനുള്ള ലേബൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതിന് ഒരു 25 രൂപയുള്ളൂ ഒരു ഒരു ഷീറ്റിന്. പിന്നെ അവർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഒരു 100 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ 125 രൂപയുള്ള നമുക്ക് ആ ഒരു ഇതിനാവുന്നത്. അതേപോലെ നമ്മുടെ നമ്മളിപ്പോൾ ഒരു ചാനലോ അല്ലെങ്കിൽ ബ്രാൻഡാണെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റിക്കർ നമ്മൾ ജസ്റ്റ് നൈസായിട്ട് അടിപ്പിക്കുക. എന്നിട്ടത് ഇതേപോലെ തന്നെ നല്ലൊരു സ്കെയിൽ, എസ്പെഷ്യലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് സ്റ്റീലിൻ്റെ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്കെയിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു നൈഫ് ഭയങ്കര ഷാർപ്പാണ്. ഈ ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കെയിൽ ചെത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ സ്കെയിലും പോകും. പിന്നെ നമുക്ക് ആ ഒരു സ്കെയിൽ ഉണ്ട്, പിന്നെ ഒരു ഉപയോഗമില്ല ഉണ്ടായിപ്പോൾ. ഈ ടൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്കെയിൽ വാങ്ങിക്കുക. അത് വെച്ചിട്ട് നമ്മൾ നൈസായിട്ട് പിന്നെ ചെയ്യിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്റ്റിക്കർ ചെയ്യിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് ഇട്ട്, ഇതുപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് സ്റ്റിക്കർ ടൈപ്പാണ്, ഊരിയെടുത്ത് ഒട്ടിക്കാവുന്നതാണ്. അപ്പം എന്നതിനുശേഷം പിന്നെ നമ്മുടെ ഒരു ലോജിക്ക് വെച്ചിട്ടാണ് എവിടെയൊക്കെയാണ് അലൈൻമെൻറ്റിൽ കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഈ ഒരു ഫിനിഷ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനലിൽ കിട്ടും. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സറിൻ്റെത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ റോക്സി എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ അടിച്ചു, ഓഡിയോ മിക്സർ പ്രീ ആംപ്ലിഫയറിന് അടിച്ചു, അതിൻ്റെ മോഡൽ നെയിം അടിച്ചു. ഇനി ഇത്രയും നമുക്ക് ഒട്ടിക്കാനുണ്ട്. ഇതിനകത്ത് 8 മൈക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 മൈക്കിനുള്ള ബേസ് ട്രിബിൾ, ഒരു മാസ്റ്റർ വോളിയം, പിന്നെ സെലക്ടർ ഓക്സ് അല്ലെങ്കിൽ ഇതുമുള്ള സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും ഒരു VU മീറ്ററും. നമ്മൾ സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ വെച്ച് നമ്മുടെ ഒരു ഈ കസ്റ്റം രീതിയിൽ നമ്മൾ സ്വന്തമായിട്ട് ഫ്രണ്ട് പാനൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക, എങ്ങനെയുണ്ട് എന്നുള്ളത്. കുറയാണെങ്കിലും നല്ലതാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക, സംഭവം കൊള്ളാവോ ഇല്ല എന്നുള്ളത്. ഫിനിഷ് കിട്ടും. അപ്പോൾ നമ്മളിതിപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഫിനിഷിങ്ങിന് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈമർ അടിച്ചിട്ട് റബ്ബ് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ പ്രൈമർ അടിച്ചിട്ട് ചെറിയ സാൻഡ് പേപ്പർ വെച്ചിട്ട്, അധികം സ്റ്റോൺ ഇല്ലാത്ത ചെറിയ ഗ്രേഡുള്ള സാൻഡ് പേപ്പർ വെച്ചിട്ട് നല്ല സ്മൂത്ത് ആക്കുക. ഈ ഒരു ഫ്രെയിമിൽ ഞാൻ നല്ലപോലെ സ്മൂത്ത് ആക്കിയിട്ടാണ് സ്റ്റിക്കർ അടിച്ചത്. ശരിക്കും ഞാൻ അതിനകത്ത് പ്രൈമർ അടിച്ചത് അതിനകത്ത് മാറ്റ് ബ്ലാക്ക് അടിക്കാനായിരുന്നു. പ്രൈമറിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്തായാലും നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഒട്ടിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കറിന് ഒരുപാട് കട്ട് ഇല്ലാത്തതുകൊണ്ട് ഈ ചെറിയ ഒരു പൊടി ഇരുന്നാൽ പോലും ആ ഒരു ഇതിനകത്ത് നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് ഒട്ടിക്കുക. പിന്നെ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു പോരായ്മ നമുക്കിവിടെ വരും, അത് മാത്രമേ ഇനി എടുത്ത് നിൽക്കും. അതിനൊരു പണിയുണ്ട്. ഈ ഒരു വൈറ്റ് വര പോലെ കാണുന്ന ഭാഗത്ത് നമ്മളൊരു ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് നൈസായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ വര കാണില്ല. അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഫിനിഷിങ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് എനിക്ക് അത്യാവശ്യം തൃപ്തികരമാണ്. നമ്മുടെ ഒരു ബ്രാൻഡ് ഉൾപ്പെടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റി. ഇത് പക്ക കട്ടിങ് ആണ്. ഇതിൻ്റെ ഒരു ആംപ്ലിഫയർ നമ്മൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ അപ്ലോഡ് ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാം, അതുപോലെ തന്നെ ടൈം ഒരുപാട് ഇല്ല, മെയിൻലി ടൈം ലാഭിക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കി നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രണ്ട് പാനൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ USB ബ്ലൂടൂത്ത് എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ അതിന് പാനലൊന്നും കൊടുത്തിട്ടില്ല. ഒരു IR റിസീവർ ഇവിടെ കൊടുത്തിട്ട് ഒരു USB ഒരു ചാർജർ
ഓക്സിന് ലൈൻ ഔട്ട് അങ്ങനെ കസ്റ്റം രീതിയിലാണ് നമ്മളിവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതിനകത്ത് പറയാനായിട്ട് ഫ്രണ്ട് പാനൽ എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിക്കറും നൈഫും ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.